ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് എല്ലാ മാനി സിനിമാ പ്രേമികൾക്കും സ്വാഗതം. കാപ്പ എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജ് നായകനായെത്തുന്ന അടുത്തൊരു മലയാളം സിനിമയാണ് വിലായത്ത് ബുദ്ധ. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയുടെ ഒരു ഷെഡ്യൂൾ ചിത്രീകരണം കൂടി കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഷെഡ്യൂളിൽ പൃഥ്വിരാജ് അഭിനയിച്ചിരുന്നില്ല. ഇനിയൊരു പ്രധാനപ്പെട്ട ഷെഡ്യൂൾ ചിത്രീകരണം കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. ഏപ്രിൽ മാസം സിനിമയുടെ അവസാനഘട്ട ഷെഡ്യൂൾ ചിത്രീകരണം ആരംഭിക്കും. പൃഥ്വിരാജ് ആ ഷെഡ്യൂളിലുണ്ടാകും. കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് സൂര്യ നായകനായെത്തുന്ന ഒരു ബയോപിക് സിനിമ വരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതൊരു റൂമർ മാത്രമായിരുന്നു. ഇപ്പോഴത്തെ ആ റൂമർ ഫേക്ക് ആണ് എന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ തന്നെ ആരാധക കൂട്ടായ്മയാണ് ഇക്കാര്യം കൺഫേം ചെയ്തിട്ടുള്ളത്. പൃഥ്വിരാജ് ഇനി സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമകള് എമ്പുരാനും ഒപ്പം തന്നെ ടൈസൺ ആണ് എന്നത് കൂടി കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പൃഥ്വിരാജ് ഈ പറയുന്ന ബിസ്ക്കറ്റ് കിങ് എന്ന ഒരു ബയോപിക്കിൽ അഭിനയിക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ സംവിധായകനെല്ലാം തന്നെ കൺഫേം ചെയ്തതാണ്. എന്നാൽ ഇപ്പോഴത്തെ പൃഥ്വിരാജ് ആ ബയോപിക്കിൽ നിന്നും പിന്മാറുന്നുവെന്നാണ് ഏറ്റുമുടവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. പൃഥ്വിരാജിന്റെ മറ്റു സിനിമകളുടെയും പ്രോജക്റ്റുകളുടെയും തിരക്കുകളാണ് പിന്മാറാനുള്ള കാരണമെന്ന റിപ്പോർട്ടുകളുണ്ട്. അനുഷ്കയുടെ 48-ാമത്തെ സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ പേര് മിസ്സസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്നാണ്. അനുഷ്ക ഷെട്ടി, നവീൻ പോളി ഷെട്ടി എന്നിവർ പ്രധാന റോളുകളിൽ എത്തുന്ന സിനിമ സമ്മർ റിലീസായിട്ട് തെലുഗു ഭാഷയ്ക്ക് പുറമെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ഉണ്ണി മുകുന്ദന്റെ മാളികപ്പുറത്തിന് ശേഷം ഹോളിവുഡിൽ നിന്ന് വരാനിരിക്കുന്ന വമ്പൻ സിനിമയാണ് ഗന്ധർവ ജൂനിയർ. ഇപ്പോഴത്തെ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ഉണ്ണിമുകുന്ദന്റെ സ്റ്റില് പുറത്തു വന്നിരിക്കുകയാണ്. ഏകദേശം 50%-ത്തിലധികം സ്റ്റുഡിയോയിൽ ചിത്രീകരിക്കുന്ന സിനിമ കൂടിയാണ് ഗന്ധർവ ജൂനിയർ. അടുത്ത പ്രധാനപ്പെട്ട രണ്ട് റിപ്പോർട്ട് രണ്ട് തമിഴ് സിനിമകളുടേതാണ്. വിജയ് നായകനെ എഴുതിയ ഏറ്റവും പുതിയ ഫാമിലി ആക്ഷൻ എന്റർടൈനർ സിനിമയാണ് വാരിസ്. ചിത്രം തിയേറ്ററുകളിൽ 50-ത്തിലധികം ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആമസോൺ പ്രൈമിൽ ഇതിനോടകം തന്നെ സിനിമ സ്ട്രീം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. പൊങ്കൽ വിന്നറായിട്ട് മാറിയ ഏറ്റവും പുതിയ തമിഴ് സിനിമ കൂടിയാണ് വാരിസ്. മറ്റൊരു തമിഴ് സിനിമ അജിത് നായകനെത്തിയ തുനിവാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത അജിത്തിന്റെ ഏറ്റവും പുതിയ തമിഴ് സിനിമ കൂടിയാണ് തുനിവ്. തുനിവ് എന്ന സിനിമയുടെ 50-ദിന സ്പെഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഈ രണ്ട് സിനിമകളും നിങ്ങൾ ഇതിനോടകം തന്നെ കണ്ടിരിക്കുമല്ലോ. സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയൂ. തമിഴിൽ നിന്നും ഇനി വരാനിരിക്കുന്ന സിനിമകളിലെ വമ്പൻ പാനന്തൻ സിനിമയായിട്ട് മാറാനിരിക്കുന്ന അടുത്ത സിനിമയാണ് പൊന്നിയൻ സെൽവന്റെ രണ്ടാം ഭാഗം. പൊന്നിയൻ സെൽവന്റെ ആദ്യ ഭാഗം 500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് ഇൻഡസ്ട്രിയുടെ വിജയ നേട്ടം കൈവരിച്ച സിനിമയാണ്. ഇപ്പോഴത്തെ PS2 എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇന്ന് മുതൽ ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് സിനിമയുടെ ഒരു പ്രൊമോ വീഡിയോ ഇന്ന് രാവിലെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ അടുത്തൊരു വമ്പൻ അപ്ഡേറ്റ് നാളെ രാവിലെ 10:30 വരുമെന്നാണ് ഇന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പുറത്തുവിട്ടിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ്. ഏത് സിനിമയുടെ അപ്ഡേറ്റ് ആണ് എന്നറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അഖിൽ അക്കിനേനി നായകനെത്തുന്ന മമ്മൂക്ക ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന ഏറ്റവും പുതിയ തെലുഗു സിനിമയാണ് ഏജന്റ്. ഏജന്റ് April 28 പൊന്നിയൻ സെൽവന്റെ രണ്ടാം ഭാഗത്തിനോടൊപ്പം ക്ലാഷ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ മലയാളം പോസ്റ്റർ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. യൂളിയൻ പ്രൊഡക്ഷൻസ് ആണ് സിനിമ കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. ഏജന്റ് എന്ന സിനിമ കേരളത്തിലടക്കം മമ്മൂക്കയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ മികച്ച പ്രൊമോഷനോടെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾ കേട്ടാൽ.